ഹായ് ഫ്രണ്ട്സ്, അപ്പോൾ എല്ലാവർക്കും ഉമ ബ്യൂട്ടി ഷോപ്പിലേക്ക് സ്വാഗതം. ഞാൻ ഇന്നൊരു ഹെൽത്ത് ടിപ്സുമായിട്ടാണ് വന്നിരിക്കുന്നത്. അത് മാത്രമല്ല, സ്ത്രീകൾക്ക് വേണ്ടിയിട്ടുള്ളതാണ്. കഴിഞ്ഞ വീഡിയോസിൽ ഞാൻ സ്ത്രീകൾക്ക് വേണ്ടിയിട്ടുള്ള കുറച്ച് കാര്യങ്ങൾ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അത് നമ്മളുടെ ഈ ഒരു സ്ത്രീധനവുമായിട്ട് ബന്ധപ്പെട്ട്, ഇത് സ്ത്രീകളുടെ ഒരു ഹെൽത്തിൻ്റെ കാര്യമാണ്, വേറൊന്നുമല്ല. വൈറ്റ് ഡിസ്ചാർജ്, അസ്ഥി ഉരുക്കം, അല്ലെങ്കിൽ പിന്നെ അസ്ഥി ഉരുകി പോവുക എന്നൊക്കെയുള്ള രീതിയിൽ നമ്മൾ പറയുന്ന രീതിയിലുള്ള കുറച്ച് അസുഖങ്ങളുണ്ട്. അത് പെണ്ണുങ്ങൾക്ക് മാത്രം വരുന്നതാണ്. അപ്പം യോനിയിൽ നിന്ന സ്രവങ്ങൾക്ക് അസ്ഥികളുമായിട്ട് ഒരു പുലബന്ധവും ഇല്ല. അപ്പം നമ്മൾ ഈ അസ്ഥിയുരുക്കം എന്ന് പറയുന്നതിൽ ആ ഒരു പേരുമായിട്ട് അതിനൊരു ബന്ധവും ഇല്ല എന്നുള്ളതാണ് സത്യം. ആർത്തവ ചക്രത്തിനനുസരിച്ച് സ്വാഭാവികമായി തന്നെ യോനി സ്രവങ്ങൾ ഉണ്ടാകും. ഇത് സ്വാഭാവികമായിട്ടുള്ള യോനിസ്രവമാണ്. അപ്പം നമുക്കറിയാൻ പറ്റും, അവർക്ക് ആർത്തവത്തോടനുബന്ധിച്ച് ചെറിയ ഡിസ്ചാർജ് പോകാറുണ്ട്. ഇത് ഗന്ധമില്ലാത്തതാണ്, അതുപോലെ നിറമില്ലാത്തതാണ്. കുറഞ്ഞ അളവിൽ മാത്രമേ ഇത് പോകാറുള്ളൂ. അതുപോലെ തന്നെ അതിൻ്റെ തിക്നെസ്സും വളരെ ചെറിയ രീതിയിലുള്ള പശപശപ്പ് മാത്രമാണ് ഇതിൻ്റെ തിക്നെസ് എന്ന് പറഞ്ഞത്. അപ്പോൾ നമ്മളിത് രോഗമാകുന്നത് എപ്പോഴെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ ഒരു സ്രവത്തിന് നമുക്ക് ഡിസ്ചാർജ് ഉണ്ടാകുന്നത് അതിന് കട്ടി കൂടുമ്പോൾ, ആ കട്ടിയുടെ പ്രശ്നം, അതുപോലെ അതിൻ്റെ ഗന്ധം, അതുപോലെ നിറം, അതുപോലെ അളവ്, അങ്ങനെയുള്ള കാര്യങ്ങളിൽ വരുന്ന വ്യത്യാസത്തിലാണ് ഇത് നമുക്ക് രോഗമാകുന്നത്. ഇവയിലൊക്കെ അസാധാരണത്വം കാണുമ്പോൾ നമുക്കത് രോഗലക്ഷണങ്ങളായിട്ട് അനുമാനിക്കാം. ഈ സ്രവം രോഗലക്ഷണമാകുന്ന സാഹചര്യങ്ങളും കൂടി ഞാൻ ഒന്ന് പറയാം. വേറൊന്നുമല്ല, പൂപ്പൽ ബാധ. നമുക്ക് തന്നെ അറിയാം, മിക്ക കൂടുതലും പൂപ്പൽ ബാധയായിട്ടാണ് നമ്മൾ പറയുന്നത്. അതിൻ്റെ പ്രധാനമായിട്ട് കാൻഡിഡ എന്ന പൂപ്പലാണ് അസഹനീയമായിട്ട് ചൊറിച്ചിൽ അനുഭവപ്പെടുന്ന ഈ രോഗത്തിന് കാരണം. പിന്നെ അതുപോലെ തന്നെ ഒപ്പം തൈര് പോലുള്ള വെളുത്ത സ്രവമായിരിക്കും, ഡിസ്ചാർജ് ആയിരിക്കും വരുന്നത്. 75% സ്ത്രീകളിൽ 40 വയസ്സിൽ അകവും അതുപോലെ ഒരിക്കലെങ്കിലും ഈ രോഗാവസ്ഥ വന്നു പോകുന്നു എന്നാണ് കണക്കുകൾ പറയുന്നത്. അതുപോലെ ഡയബറ്റിക്സ് രോഗികളിൽ സാധാരണ ആൾക്കാരിൽ നിന്നും കൂടുതലായിട്ട് ഈ ഒരു പ്രശ്നം കാണുന്നതായിട്ട് പറയുന്നുണ്ട്. അതുപോലെ തന്നെ ഈ ഒരു ഭാഗം, ആ ഒരു ഭാഗത്ത് ചുറ്റും ചെറിയ ചൊറിച്ചിലും അതുപോലെ തുടയിടുക്കിലും ഒക്കെ ഇതിൻ്റെ അണുബാധ കണ്ടുവരാറുണ്ട്. പിന്നെ അടുത്തതെന്ന് പറയുന്നത് ഡ്രൈക്കോമോണിയാസിസ് എന്ന് പറയുന്ന വേറൊരു വേരിയേഷനാണ്, അതിൻ്റെ വേറൊരു വകഭേദം. അപ്പം ഇതെന്ന് പറയുമ്പോഴത്തേക്കിലും ഡ്രൈക്കോമോണാസ് വജൈനാലിസ് എന്ന സൂക്ഷ്മജീവിയാണ് ഈ രോഗത്തിന് കാരണം. അപ്പം കഴിഞ്ഞ രോഗത്തിനും അതുപോലെ ഒരു കാരണമുണ്ടായിരുന്നു, ഈ രോഗത്തിനും ഒരു കാരണമുണ്ട്. മഞ്ഞ കലർന്ന പച്ച നിറമാണ് ഈ ഒരു സമയത്ത് ഡിസ്ചാർജ് പോകുന്നത്. ഇത് ഗർഭാശയഗിളം ചുവന്ന് കാണപ്പെടുകയും ഒരു പ്രധാന ലക്ഷണമാണ്. രോഗലക്ഷണങ്ങൾ ഇല്ലാതെയും ഈ ഒരു അണുബാധ ഉണ്ടാകാം. ഗർഭിണികളിൽ ട്രൈക്കോമോണിയാസിസ് വന്നു കഴിഞ്ഞാൽ മാസം തികയാതെയുള്ള പ്രസവത്തിൻ്റെ സാധ്യത വളരെ കൂടുതലാണ്. അപ്പം ഗർഭിണികളിൽ ഈ ഒരു പ്രശ്നം വരുമ്പോൾ നമ്മളൊന്ന് ശ്രദ്ധിക്കുക, കൂടുതലായിട്ട് ശ്രദ്ധിക്കുക. അത് ഡോക്ടേഴ്സ് എന്തായാലും അവരുടെ ചെക്കപ്പിൽ അവർക്കത് മനസ്സിലാവുകയും ചെയ്യും. അടുത്തത് ബാക്ടീരിയൽ വജൈനോസിസ് എന്ന് പറയുന്ന വേറൊരു ഭാഗമാണ്. ഇത് ഒരു അണുബാധയല്ല. ഈ ഒരു ഭാഗത്ത് സ്വാഭാവികമായിട്ടും കണ്ടുവരുന്ന നമുക്ക് ലാക്ടോബാസിലസ് എന്ന ബാക്ടീരിയ കുറയുകയും മറ്റു ബാക്ടീരിയ അവിടെ പെറ്റുപെരുകയും ചെയ്യുന്നു. അപ്പം ആ ഒരു അവസ്ഥയാണ്, ഇതിന് ഒരു മത്സ്യത്തിൻ്റെ ഗന്ധമായിരിക്കും. അതുപോലെ തന്നെ തവിട്ട് കലർന്ന വെള്ള നിറത്തിലുള്ള സ്രവമായിരിക്കും, ഡിസ്ചാർജ് ആയിരിക്കും ഈ ഒരു സമയത്ത് വന്നുകൊണ്ടിരിക്കുന്നത്. ഇതിൻ്റെ പ്രത്യേകതയും ഇത് ആർത്തവ ദിനത്തിൽ കൂടുതൽ ഈ ഇതിൻ്റെ ഗന്ധം വർദ്ധിക്കുകയും ചെയ്യുന്നു. അപ്പം അങ്ങനെ കൂടി ചെറിയൊരു പ്രശ്നം ഇതിനുണ്ട്. അതുപോലെ ട്രൈക്കോമോണിയാസിസും ബാക്ടീരിയൽ വജൈനോസിസും വന്ധ്യതയ്ക്കും കാരണമാകുന്നുണ്ട്. അതുപോലെ തന്നെ ഇത്രയും കാരണങ്ങൾ ഉള്ളപ്പോൾ തന്നെ പെൽവിക് ഇൻഫ്ലമേറ്ററി ഡിസീസസ് എന്നുള്ളത് എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഇത് ഈ ഒരു രീതിയിലേക്ക് പോകുവാനും ഈ ഒരു ഇത്രയും പ്രശ്നങ്ങൾ വന്ധ്യതയ്ക്കും ഒക്കെ കാരണമായേക്കാം. അപ്പോൾ നമ്മൾ ഒന്ന് പ്രത്യേകം ശ്രദ്ധിക്കുക, ഗർഭാശയ മുഖത്തു നിന്നുള്ള സ്രവങ്ങൾ അതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതാണ് ഈ ഒരു രീതിയിൽ ഡിസ്ചാർജ് ആയിട്ട് വരികയും ഇത് തെറ്റിദ്ധരിക്കപ്പെടുകയും ചെയ്യുന്നു. അപ്പം ഈ ഇത് മാത്രമല്ല, ഇതിന് രോഗനിർണയം നടത്തുക എന്നുള്ളതാണ് ഏറ്റവും പ്രധാനം. ഇതിന് വേണ്ടത് വിദഗ്ധ പരിശോധനയും അതുപോലെ ഇതിൻ്റെ തന്നെ നമ്മളുടെ ഈ ഡിസ്ചാർജിൻ്റെ മൈക്രോസ്കോപ്പിക് പരിശോധനകളും കൾച്ചർ ചെയ്യുക എന്ന് പറയും. നമുക്ക് അറിയാം, ഇപ്പോൾ കൂടുതലായിട്ട് ഈ ക്യാൻസറിനൊക്കെ ഉള്ള രീതിയിലും ഒക്കെ നമ്മൾ ടെസ്റ്റ് ചെയ്യാൻ കൊണ്ടുപോകുന്നതിന് കൾച്ചർ എന്നൊക്കെ പറയേണ്ട. അപ്പം അതുകൊണ്ട് അങ്ങനത്തെ രീതിയിൽ കൾച്ചർ ചെയ്യുക എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട രീതി. അതുപോലെ തന്നെ രോഗത്തിനനുസരിച്ച് ചികിത്സ ഇതിന് വ്യത്യസ്തമാണ്. പൂപ്പൽ ബാധിതരിൽ ആൻറ്റിഫംഗൽ മരുന്നുകൾ ഫലപ്രദമാണെങ്കിലും മറ്റു രണ്ട് രോഗാവസ്ഥയിലും ആൻറ്റിബയോട്ടിക്കുകളാണ് കൂടുതലും ഉപയോഗിക്കുന്നത്. ചില സാഹചര്യങ്ങളിൽ പങ്കാളിയെയും ചികിത്സിക്കേണ്ടി വന്നേക്കാം, കാര്യം വിവാഹം കഴിഞ്ഞവരാണെങ്കിൽ.
പിന്നെ പൂപ്പൽ ബാധയിൽ ഡയബറ്റിക് ചികിത്സ, അതുപോലെ ശരീരഭാഗങ്ങളിൽ ഈർപ്പം നിലനിൽക്കുന്നത്, അങ്ങനെയുള്ള രീതിയിലുള്ളത് ഒഴിവാക്കുക എന്നീ കാര്യങ്ങൾ കൂടി ചെയ്യണം. അപ്പം നമ്മൾ ഡയബറ്റിക്സിൻ്റെ ചികിത്സ ഒക്കെ ചെയ്യുന്നുണ്ടെങ്കിൽ അതും കൂടി നമ്മൾ ശ്രദ്ധിച്ച് ഡോക്ടേഴ്സിൻ്റെ പറയുക. അതുപോലെ തന്നെ സങ്കീർണത ഒഴിവാക്കുവാൻ ആരംഭത്തിൽ തുടക്കത്തിൽ തന്നെ ചികിത്സയ്ക്ക് പോകുന്നതാണ് നല്ലത്. അപ്പം ഇനിയൊന്ന് ശ്രദ്ധിക്കുക, ഈ അസ്ഥിയുരുക്കം പിടിച്ചു നിർത്തുവാൻ ഒറ്റമൂലി ഒറ്റമൂലി തേടി പോകുന്നതിന് മുൻപ് തന്നെ ഇത്രയും കാര്യങ്ങൾ, കാര്യം ചില ഒറ്റമൂലികൾ നമുക്ക് ഫലം ചെയ്യും, എന്നാൽ പോലും ആ ഒരു രീതിയിലേക്ക് നീണ്ടുപോയി ഇതൊന്നും ശാശ്വതമായിരിക്കില്ല എന്ന് നമ്മൾ ചിന്തിക്കുക. ഏറ്റവും നല്ലത് ചികിത്സയിലൂടെ അതിൻ്റേതായിട്ടുള്ള ഡോക്ടേഴ്സിനെ കണ്ട് ആ രീതിയിൽ തന്നെ ചികിത്സയ്ക്ക് പോവുക എന്നുള്ളത് തന്നെയാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. അപ്പം ആ ഒരു രീതിയിലേക്ക് നിങ്ങൾ മുന്നോട്ട് കൊണ്ടുപോവുക. നിങ്ങൾക്ക് ഈ ഒരു പെൺകുട്ടികൾ, കൂടുതൽ പെൺകുട്ടികളിലേക്ക് ശ്രദ്ധ, അവർക്ക് എന്തെങ്കിലും രീതിയിൽ ഇതുപോലെ ഡിസ്ചാർജ് സ്മെല്ലോട് കൂടി പോകുന്നുണ്ടെങ്കിൽ എത്രയും പെട്ടെന്ന് ഡോക്ടേഴ്സിനെ കാണുക. കാര്യം ഞാൻ പറഞ്ഞു, വന്ധ്യതയ്ക്ക് വരെ ഇതിന് കാരണമാകുന്നുണ്ട്. വന്ധ്യതയ്ക്ക് അതുപോലെ മറ്റ് എന്തെങ്കിലും ഉള്ളിൽ ഇന്നർ ഓർഗൻസിലേക്ക് ഈ ഒരു പ്രശ്നം പോകാതിരിക്കണമെങ്കിൽ ആദ്യം തന്നെ ചികിത്സ തേടുന്നതായിരിക്കും ഏറ്റവും നല്ലത്. അപ്പം നല്ലൊരു വീഡിയോ ആണ് നിങ്ങളിലേക്ക് ഞാൻ എത്തിച്ചിട്ടുള്ളത്. തീർച്ചയായും നിങ്ങൾ കാണുക, അതുപോലെ തന്നെ ഒന്ന് ഷെയർ ചെയ്യുക. നല്ല വേറൊരു നല്ലൊരു വീഡിയോയുമായിട്ട് വരാം. അതുവരെയും ബൈ ബൈ.